ഇനി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ നിറച്ചത് അഥവാ കണവ നിറച്ചത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരൈറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായി ഞാൻ ഒരു അര കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ചെറിയ ഉള്ളി 10 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് ആഡ് ചെയ്യാം. അതുപോലെ 1 കപ്പ് നാളികേരം എടുത്ത് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് പൊന്നി റൈസ് വെള്ളത്തിൽ 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണിത്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മിക്സ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. പൊന്നി റൈസിന് പകരം നമുക്ക് വേണമെങ്കിൽ അധികം വേവില്ലാത്ത ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. റേഷൻ അരിയോ ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫില്ലിംഗ് നമുക്ക് ഈ സ്ക്വിഡിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഫിൽ ചെയ്തെടുത്താൽ മതി. ഒരുപാട് കുത്തി നിറക്കേണ്ട ആവശ്യമില്ല. റൈസ് വേവാത്ത കാരണം വെന്ത് വരുമ്പോൾ ഇത് മുഴുവനായി ഫില്ലായി വരും. ഇനി നമുക്ക് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റിക്കോ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വായുഭാഗം നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഫിൽ ചെയ്തെടുക്കാം. ഫിൽ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ലെവലിൽ വേണം ഫിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഫില്ലിങ്സ് ഞാൻ ഈ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. വളരെ ലോ സിമ്മിലിടാൻ മറക്കരുത്. വിസിലടിക്കേണ്ട ആവശ്യമില്ല. വളരെ ലോ സിമ്മിൽ 1-5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കുക്കിംഗ് ടൈം കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ചിലർക്ക് റെഡിയാവും ചിലർക്ക് റെഡിയാവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണ് കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.